നാളെ രാവിലെ അതെന്താടാ അജിതാണോ അവിടെ വെള്ളം? അജിത ചേച്ചി, അജിത ചേച്ചി കട്ടിൽ കയറുകള ചേച്ചി, പ്ലീസ് ചേച്ചി കട്ടിൽ കിടക്ക്, എന്നെ കൂടുന്ന്. ഹലോ, ഹായ് രതീഷ്, ഹായ്. ഒരു എന്ത്, എത്ര നല്ലതായിട്ട് ജീവിക്കാനും ജീവിച്ചാലും ജീവിക്കാൻ ലൈവ് അത്ര പൊളി. ഇന്നത്തെ ലൈവ് അല്ല, ജീവിക്കാൻ സമ്മതിക്കത്തില്ല. കുറെ ഡാഷ്മാമാര് വന്നിട്ട് ജീവിക്കാൻ സമ്മതിക്കും. എത്ര നല്ലതായിട്ട് ജീവിക്കണം. എവിടെയാ, എവിടെയാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ, വേറെ എവിടെയാണ്? ഞാൻ തടി കുറച്ചൊന്നുമില്ല, തടി കൂടുതലാണ്. എനിക്കിപ്പോൾ എഴുന്നേക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത ഒരവസ്ഥയിൽ കൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. ഫാക്ടറിയിൽ കൂടെ കൂടിയിട്ട് ചേച്ചി, അജിത ചേച്ചി, ചേച്ചി കട്ടിലെ കട എഴുന്നേക്ക് പ്ലീസ്. തിരുവനന്തപുരം ചേച്ചി പ്ലീസ്. അയ്യോ ചേച്ചി, അത്രയും തെറി വിളിച്ച് ഈ ലൈവ് ഇത്ര കൊളാക്കി തന്നു. വന്നമാരെ വായിക്കുന്നൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നത്. ഒരു സ്പായും ഇല്ല, ഞങ്ങൾ നേഴ്സാണ്. അത് ഈ വേണ്ട ചേച്ചി, ചേച്ചി ഉറക്കണം, ഉറക്കോ സ്ലീപ്പ്. അവർ 24 കുട്ടി കഴിഞ്ഞ് വന്നതാണ്. ചേച്ചി, എന്ത് ചേച്ചി, എനിക്ക് ചേച്ചി എടുക്കാണോ? ചേച്ചി എഴുന്നേക്ക്, അവിടെ കട്ടിൽ കയറി കിടക്ക് ചേച്ചി. ശാന്തമായോ പ്ലീസ്? അത് ചേച്ചിക്ക് എല്ലാവരും കൊടുക്കും. അത് ചേച്ചി സ്ലീപ്പിംഗ്, ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചി ഉറങ്ങുക. യു വാണ്ട് സ്മോക്ക്? കണ്ടോ ചേച്ചി ഉറക്കണം. അപ്പൊ പിന്നെ ചേച്ചി കൊടുക്കു കൊടുക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാന്? ചേച്ചിക്ക് വേണ്ട, ചേച്ചി ഭരണിപ്പാട്ട് ഇനിയുണ്ട്. പാടേണ്ടി വന്നാ പാടും, പാടേണ്ടി വന്നാ ഭരണിപ്പാട്ടല്ല ഏത് പാട്ടും പാടും, അതിനൊന്നും ഒരു മാറ്റവും. പാടേണ്ടി വന്നാ ഇനിയും പാടും. നല്ലവർക്ക് നല്ലത്, കെട്ടവർക്ക് കെട്ടവള്. നല്ലതാണെങ്കിൽ നല്ലത്, കെട്ടവളാണെങ്കിൽ കെട്ടവും. അങ്ങനെയാണ്, വിചാരിച്ചാലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഈ ടിക്ടോക്ക് ഡിലീറ്റ് ചെയ്ത് പോയതാണ് നല്ലത്. ഞാനോ, ഞാൻ തടിയൊന്നും കുറച്ചില്ല. എനിക്ക് ഫാക്ടറി ലിവർ കൂടിയിട്ടാണ് പ്രശ്നങ്ങൾ. ഫാക്ടറി ലിവർ ഉണ്ട്, ഫാക്ടറി ലിവർ കൂടുതലാണ്. ഒരു നാള് ചേച്ചി, ഞാൻ ഒന്നും കഴിക്കില്ല, വെറും ചോറും കറിയും മാത്രമേ കഴിഞ്ഞു. ഞാൻ പോയിട്ട് ചേച്ചി ഫ്രം ആ ഇടപ്പൊടി, ആ ഇട്ടപ്പൊടി എന്താണെന്ന്. നീ എങ്കേ, ഞാനെങ്കേ, നീ എങ്കേ, ഞാനെങ്കേ, ചേ, ഒരു രാത്രി കൂടെ വീട് വാങ്ങവേ. ചേച്ചി ഓഫാണോ? ഞാനോ ചേച്ചി 24 പാവം. ചേച്ചി ഇന്നലെ നൈറ്റ് ഒരു ബേബിക്ക് തന്നെ പോയി, ടിങ്സ് ബേബിയാണ്. ഓക്കെ, ടിങ്സ് ബേബിയെ നോക്കി പോയിട്ട് അവിടെ പോയിട്ട് ചേച്ചിക്ക് ഒരു വോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല, ഫുഡും ഇല്ല, ഒന്നുമില്ല. ഇന്നലെ രാവിലെ പോയിട്ട് അവർ ഫുഡൊന്നും കൊടുത്തില്ല. ഹായ് അച്ചു. അങ്ങനെ 24 ഡ്യൂട്ടിയിൽ ചേച്ചി ഒരു 18 മണിക്കൂർ എന്ന് നിന്ന് അവരെ ഉറങ്ങാനും പറ്റിയില്ല, ഉറക്കവും ഇല്ല, ഫുഡും ഇല്ല. അങ്ങനെ അവരവിടെ കളഞ്ഞിട്ട് പോന്നു. നമുക്ക് ഉറങ്ങാതിരുന്ന് എന്തായിരിക്കും? ഒരു ഞാൻ ഡേ ടൈം ഉറങ്ങുന്ന ആളാണ്, പകല് നൈറ്റ് ഉറക്കില്ല, ഡേ ഞാൻ ഉറങ്ങും. ഡേ നൈറ്റും ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഒരു മനുഷ്യൻ്റെ അവസ്ഥ? നാട്ടുകാരി സുഖമാണ്. കുവൈറ്റിൽ വീട്ടിലാണ്, കുവൈറ്റ് വീട്ടിലായിരുന്നു ചേച്ചി. ഇന്ന് വന്ന് ഫുഡൊന്നുമില്ല, ഉറക്കവും ഇല്ല. രണ്ട് ടിങ്സ് ബേബിയൊക്കെ നോക്കണമെങ്കിൽ
ഉറങ്ങാതെ മെൻ്റലാവും. ഞാനൊന്നും പോകത്തൊന്നുമില്ല, 24 hours ഞാനൊക്കെ 10 hours പറഞ്ഞു പോകും. അങ്ങനെ ചേച്ചി ആകെ ടയേർഡായിട്ട് വന്നു. ആ ചേച്ചി ഓടിയ മതി, അതേക്ക് വെച്ചോണ്ടിരിക്കും അതിലേക്കോ. തിരുവനന്തപുരം പിള്ളേളത്തൊട്ട് കളിച്ചാൽ എന്താ തെരിയുമാ? ഞാൻ പാറശാലക്കാരിയാണ്, തിരുവനന്തപുരംകാരിയാണ്. എന്നെ തൊട്ട് കളിച്ചാൽ വിടമാട്ട. ഓക്കെ, ഒരു നാള് മൂനെ മറവാഹേ ഓർമ്മിക്കാൻ ഞാനുണ്ട്. വർക്കല വർക്കല അതാണ് നമ്മളെ തിരുവനന്തപുരമാണ് ഉയര്. നമ്മളെ തൊട്ടത് ഇങ്ങനെ ഞാണ്ടാ വന്ന ഇങ്ങനെ മാന്തി പറിച്ചങ്ങ് വിടും. അത് മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഞോണ്ടല്ലായിരിക്കും ഞോണ്ടാ പറഞ്ഞത്. ഞങ്ങളങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പോറച്ചങ്ങ് വിടും. അതാണ് ആണും പെണ്ണൊന്നും ഇവിടെ നോ പ്രോബ്ലം. അല്ല പിന്നെ പറഞ്ഞു കൊടുക്ക് ചങ്കേ. ജയിലർ അതാര്? ജയിലർ എനിക്കറിഞ്ഞിട്ടല്ല. ജയിലർ ആരാ? ജയിലർ ആരാ? ഇടനോ? ഒരു നാളും ഒരു നാളും മനവാകേ. എനിക്ക് ഞാൻ പാട്ടുകാരിയാണ്, പക്ഷേ ഒരു പാട്ടുകളും കാണാതെ അറിയത്തില്ല കേട്ടോ. ഉയർവാന വര വേണ്ടും. ഞാൻ കരട്ട് പഠിച്ചു, സത്യം പറഞ്ഞ് ഞാൻ കരട്ട് പഠിച്ചു. എൻ്റെ അപ്പന് ഒരു മോളാണ്, ഞാൻ അപ്പനും അമ്മയ്ക്ക് ഒരേ ഒരു മോളാണ്. എൻ്റെ അപ്പൻ പട്ടാളക്കാരനാണ്, എൻ്റെ അമ്മയുടെ പപ്പയും പട്ടാളക്കാരനാണ്, മിലിട്ടറി പോലീസുകാരാണ്. പിന്നെ എൻ്റെ ലവ് മാരേജ് ആയത് കാരണം വേറൊരു ഇൻട്രസ്റ്റിൽ ഞാൻ കല്യാണം കഴിച്ചു കാരണമാണ് എൻ്റെ ലൈഫ് കോഞ്ഞാട്ടയായി. ഇത് ഞാനിപ്പോൾ ഈ ഗൾഫ് വരേണ്ട കാരണമാണ്. അതല്ലെങ്കിൽ നല്ലതായിട്ട് ഞാൻ ഇരുത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഈ കരട്ടൊക്കെ പഠിച്ചിരുന്നു. എന്നെ ഇവിടെ രണ്ട് മൂന്നര നമ്മൾ ലൈവിൽ വന്ന പെണ്ണുങ്ങളല്ലേ എടുത്തിട്ട് നല്ല പൂശി വിളിച്ചിരുന്നു. അവർക്കൊക്കെ എൻ്റെ ഫ്ലാറ്റിൽ താമസിച്ച പെണ്ണുങ്ങൾ റെൻ്റ് തരായിരുന്നു. അപ്പോൾ ഒത്തിരി പേരെ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാ ലവ് ചെയ്യുന്നത്? ഏ മതിയാക്കും. എന്തിനാ ലവ് ചെയ്യാൻ പോയെന്ന് അന്ന് 15-16 വയസ്സ് വരെ ലവ് ചെയ്യാൻ പോയതോടെ എൻ്റെ ജീവിതം കോഞ്ഞാട്ടെ. വീട്ടിലാരും കയറ്റില്ല, നാട്ടിലാരും കയറ്റാതെ ഇന്ന് ഈ പരിവായി. എന്നാൽ ലവ് മാരേജ് ഒരു സുഖമാണ്. എൻ്റെ ഹസ്ബൻഡും ഞാന് അജിത ചേച്ചി പറയുന്നു. ഒരു നാള് മൂല മറവാകേ അനിയാതെ നില വേണ്ടും. ഹസ് എവിടെയാ? ഹസ് എൻ്റെ അടുത്ത് തന്നെയുണ്ട്. എന്റെ ഹസ് ഇവിടെ തന്നെ ഉണ്ട്, കുവൈറ്റിൽ തന്നെയുണ്ട്. CSI പള്ളിക്കാരിയാണോ? ഞങ്ങള് എൻ്റെ അമ്മ മാർത്തമ്മക്കാരിയാണ്, എൻ്റെ പപ്പ CSIക്കാരിയാണ്, എൻ്റെ ഹസ്ബൻഡ് ഹിന്ദു ആണ്. എൻ്റെ അമ്മയും പപ്പയും ലവ് മാരേജ് ആയിരുന്നു, ഞാനും ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ അമ്മ കുറവലങ്ങാട് കോട്ടയം കാരിയാണ്, കുറവലങ്ങാട് പള്ളിയുടെ കുരിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് മമ്മിയുടെ വീട്. പപ്പയുടെ വീട് തിരുവനന്തപുരത്താണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തമിഴ്നാടാണ്. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. എന്നൊക്കെ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയുന്നു. LMS വെച്ച് കണ്ടു. LMS ഏതാ? ട്രിവാൻഡ്രം LMS വെച്ചാണോ? ഏത് എവിടെ വെച്ചാ? ട്രിവാൻഡ്രത്ത് വെച്ചാണോ LMS? LMS LPS പനച്ചുമുണ്ട് സ്കൂളാണ് ഞാൻ പഠിച്ചേ. തമിഴ് കെട്ടിയതിന് മലയാളി പെണ്ണു. അതെ, കാതലിക്ക് ഞങ്ങൾ ഇപ്പോഴും കാതലിച്ചുകൊണ്ടായിരിക്കും. കാതലിക്ക് കവിത എന്ന് ചേച്ചി, എൻ്റെ പൊന്നു ചേച്ചി, ഒന്ന് ഇവിടെ കിടന്ന് ഉറങ്ങേച്ചി, എഴുന്നേക്ക് ചേച്ചി. ചേച്ചി മേളിക്ക കട്ടിന് കയറി കിടക്ക്.
പറച്ചു കബുരനെ ഞാൻ എന്താ ചെയ്യാം.